ഹായ് ഫ്രണ്ട്സ്, ശ്രീമോസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡാമിലേക്ക് പോണം, അതായത് നെന്മാറയുള്ള പോത്തുണ്ടി ഡാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പോത്തുണ്ടി ഡാമിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ കുട്ടികളും നമ്മളെ വീനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫാമിലി ആയിട്ടാണ് രണ്ട് വണ്ടിയിലാണ് പോണത്. അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പോത്തുണ്ടി ഡാമും അതിന്റെ കാഴ്ചകളുമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നെന്മാറ നെല്ലിയാമ്പതി പാതയിലാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗായത്രി പുഴയുടെ പോഷക നദിയായ മംഗലാം പുഴ, അയിലൂർ പുഴ ഇവയുടെ കൈവഴികളായ മീൻചാടി എന്നീ പുഴയിൽ നിർമ്മിച്ച മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് പോത്തുണ്ടി അണക്കെട്ട്. പാലക്കാട് പട്ടണത്തിൽ നിന്നും 42 കിലോമീറ്ററും നെന്മാറയിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് പോത്തുണ്ടി ഡാമിലേക്കുള്ള ദൂരം. പോത്തുണ്ടി അണക്കെട്ട് ഇന്ത്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. 1958 കേരള ഗവർണറായിരുന്ന ഡോ ആർ രാധാകൃഷ്ണ റാവു ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1672 മീറ്റർ നീളമുള്ള അണക്കെട്ടിന് മുകളിൽ 8 മീറ്റർ വീതിയും താഴെ 154 മീറ്റർ വീതിയുമാണ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോത്തുണ്ടി ഡാമിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. ടിക്കറ്റ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ആദ്യം തന്നെ നമുക്ക് കാണുന്നത് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ്. ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ അതുപോലെ വളരെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയാണ്. നല്ല കുറേ പൂവുകളും മറ്റും, അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഒരു ഈ താഴത്ത് ഈ ഡാമിൻ്റെ താഴെ എന്ന് പറയുന്നത് വലിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ കുറേ ആക്ടിവിറ്റീസ് നമുക്കിവിടെ കുട്ടികൾക്കൊക്കെ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഈ താഴെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ദിവസവും തോറും കുറേ അധികം ആളുകൾ വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ മാനദണ്ഡം നോക്കിയിട്ട് തന്നെയാണ് ആളുകൾ വരുന്നതും ഒക്കെ. ഇപ്പോൾ എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗാർഡനും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ. അപ്പോൾ എല്ലാവരും അതൊക്കെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. നമ്മളുടെ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചയാണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ബുഷൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് ഉണ്ടോ, വളരെ ഭംഗിയായിട്ട് ബുഷൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ, വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ കുറേ ചെടികൾ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഉണ്ടോ, വളരെ മനോഹരമാണ്. ഇവിടെ പോത്തുണ്ടി ഡാമിൻ്റെ ഗാർഡനിൽ വന്നാലുള്ള കാഴ്ച. ഇതിൽ കൂടെ ഒരു ഈവനിങ്ങിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാഴ്ച കണ്ട് ആസ്വദിക്കാൻ പറ്റും. അത് ആ ഡാമിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, അതേപോലെ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് വരുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്.
രാവിലെ ജോഗിങ്ങിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള പല ഐറ്റംസ്, അതായത് കുറേ എക്സസൈസ് ചെയ്യുന്ന കുറേ ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ജിമ്മിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രധാന ഒരു റൈഡ് എന്ന് പറയുന്നത്, ആകാശ സൈക്കിള്. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് സംഭവം. പക്ഷേ ഞാനിതിൽ കയറുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുറേ സമയം ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ ഈ ആകാശ സൈക്കിളിൻ്റെ റൈഡിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ നിന്ന് കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളുകൾ, കുറേ ആളുകൾ ഇതിൽ റൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഈ ആകാശ സൈക്കിളിൻ്റെ താഴെ ആയിട്ട് ഒരു ബെൽറ്റിൽ ഉരുസി പോകുന്ന ഒരു സംഭവം, അത് ഞാൻ കാണിച്ചോ. ഇതുപോലെ ഒരാളിങ്ങനെ പോകുന്നുണ്ടല്ലേ, അതേപോലത്തെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർക്ക് അത് കയറാം അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ കയറാത്തത് എന്താ വെച്ചാൽ വളരെയധികം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയം നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം പോകുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കണ്ടില്ലേ ഈ മരക്കൊത്തിയാണ്, മരക്കൊത്തി അതിൻ്റെ കൂടിന് നിർമ്മാണമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡാമിൻ്റെ മുകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. വളരെ മനോഹരമാണ്, വളരെ എന്താ പറയുക, ആളുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല, എങ്കിലും കൂടിയിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും ഡാമിൻ്റെ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ ഡാമിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ചയാണിത്. നമുക്ക് സൂര്യാസ്തമയമൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം, അതായത് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൂര്യാസ്തമയം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ആ സമയമൊക്കെ കറക്റ്റ് ചെയ്ത് വരിക. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകൾ നമുക്ക് വീണ്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റിയാൽ തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ താല്പര്യമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കും ഒന്ന് എനേബിൾ ചെയ്തിട്ട്, അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ മാത്രം നമുക്ക് വീഡിയോ കാണാൻ അപ്ലോഡ് ചെയ്യും. ബൈ.